നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടിക്ടോക്കിന്റെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ മൈക്രോസോഫ്റ്റ് പ്രവർത്തനം തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ വളരെ വിജയത്തിലേക്ക് വരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് ടിക്ടോക്ക് വരും വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. ചൈനീസ് ആപ്ലിക്കേഷനായ ടിക്ടോക്കിന്റെ അമേരിക്കയിലെ സേവനങ്ങളും അതുപോലെ തന്നെ ചില രാജ്യങ്ങളിലെ സേവനങ്ങൾ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളാണ് ടെക് ഭീമനായ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ നടത്തുന്നത്. ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങൾ സ്വന്തമാക്കാനുള്ള കമ്പനിയുടെ ശ്രമങ്ങളെ ദേശീയ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് അമേരിക്ക എതിർത്തിരുന്നു. അതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൈക്രോസോഫ്റ്റ് അധികൃതർ പ്രതികരണം നടത്തുകയുണ്ടായി. വളരെ പ്രതീക്ഷയോടെയാണ് ആ ഒരു ചർച്ച മുന്നോട്ട് പോയത്. വളരെ ശുഭകരമായ ഒരു അന്ത്യം തന്നെയാണ് ചർച്ചകൾക്കുണ്ടായിരിക്കുന്നത്. വിഷയത്തിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ മൈക്രോസോഫ്റ്റ് സിഇഒ സത്യ നദല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ ആശങ്കകളെ മുഖവിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റിന്റെ ആശങ്കകളെ മൈക്രോസോഫ്റ്റ് പൂർണ്ണമായും വിലമതിക്കുന്നുവെന്നും സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം അമേരിക്കയും ദേശീയ ട്രഷറിക്കും സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന രീതിയിലായിരിക്കും ടിക്ടോക്കിനെ ഏറ്റെടുക്കുക എന്നും മൈക്രോസോഫ്റ്റ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചതോടുകൂടി അവിടെ ടിക്ടോക്കിന്റെ പ്രതീക്ഷകൾ കൂടുകയാണ്. ചൈനീസ് ഭീമന്മാരുമായി സെപ്റ്റംബർ 15 മുൻപ് കരാറിലെത്താനാണ് മൈക്രോസോഫ്റ്റിന്റെ ശ്രമം. ന്യൂയോർക്ക് ടൈംസ് ആണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അമേരിക്കയ്ക്ക് പുറമെ കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലെയും ടിക്ടോക്ക് സേവനങ്ങൾ സ്വന്തമാക്കാനും മൈക്രോസോഫ്റ്റ് പദ്ധതിയിടുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉയർന്നു വരുന്ന ചോദ്യം ടിക്ടോക്ക് മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്താൽ ഇന്ത്യയിൽ ആ വിലക്ക് നീങ്ങുമോ എന്നുള്ളതാണ്. പക്ഷേ ആ വിലക്ക് നീങ്ങില്ല എന്നുള്ളത് തന്നെയാണ് അതിനുത്തരം. കാരണം ചൈനീസ് ആപ്ലിക്കേഷൻ എന്ന പേരിലാണ് ടിക്ടോക്ക് നിരോധനം ഇന്ത്യയിൽ ലഭിച്ചത്. ഭൂരിഭാഗം ടിക്ടോക്ക് ഉപയോക്താക്കളും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. എന്നാൽ ടിക്ടോക്ക് മൈക്രോസോഫ്റ്റ് ഏറ്റെടുത്താൽ അത് അമേരിക്കൻ കമ്പനിയാകും, അതുവഴി ഇന്ത്യയിലേക്കുള്ള വഴി തെളിയും എന്നുള്ള ധാരണയുണ്ട്. അതിനി ശരിയല്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. കാരണം 70 ദശലക്ഷം ദൈനംദിന സ്ഥിരം ഉപയോക്താക്കളുള്ള അമേരിക്കൻ ടിക്ടോക്ക് സേവനങ്ങളാണ് മൈക്രോസോഫ്റ്റ് വാങ്ങാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയിലടക്കം സേവനങ്ങൾ ചർച്ചയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാൽ ഇന്ത്യയിൽ സമീപഭാവിയിൽ ടിക്ടോക്കിന് ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് വ്യക്തം. അതേസമയം സത്യ നദല്ലയ്ക്ക് കീഴിൽ ടിക്ടോക്കിനെ ഉന്നം വെച്ചുകൊണ്ടുള്ള വൻ നീക്കങ്ങൾ ടെക് ലോകത്ത് മൈക്രോസോഫ്റ്റിന്റെ കരുത്ത് കൂട്ടും എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. 2014 സത്യ നദല്ല ചുമതലയേറ്റ അതേ വർഷം മിനി ക്രാഫ്റ്റിനെയും 2017 ലിങ്ക്ഡിനെയും കമ്പനി സ്വന്തമാക്കിയിരുന്നു. ടിക്ടോക്കിനെ സ്വന്തമാക്കിയാൽ സമൂഹ മാധ്യമങ്ങളിൽ മൈക്രോസോഫ്റ്റിന്റെ കരുത്ത് കൂടുമെന്ന കാര്യത്തിലൊരു സംശയമില്ല. ലോകത്ത് 80 കോടിയിലധികം പേർ ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് കണക്ക്. US മാത്രം 10 കോടി ആളുകൾ ടിക്ടോക്ക് ഉപയോഗിക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ചുവടുറപ്പിക്കാനുള്ള മൈക്രോസോഫ്റ്റിന്റെ ശ്രമം ട്വിറ്ററിൽ പിൻട്രസ്റ്റ്, റെഡിറ്റ് പോലെയുള്ള ഭീമന്മാർക്ക് കനത്ത ഭീഷണിയാകും എന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.